ഉത്സവം തുടങ്ങി ദിവസം മുതൽ സേവാഭാരതി വലിയ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയാണ് ഇവിടെ ചെയ്തു വരുന്നത്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടെയുള്ള വൈദ്യസഹായം ഏത് നിമിഷവും പൂർണ്ണമായിട്ടും ഏതൊരു ആപത്ഘട്ടത്തിലും സേവാഭാരതിയുടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടെ കൂടിയാണ് അവരുടെ വൈദ്യസഹായം ഉള്ളത്. രാവിലെ മുതൽ പ്രവർത്തകർ പല ഭാഗത്തുമായി 44 സേവാ കേന്ദ്രങ്ങളാണ് ആറ്റുകാലിൽ നമ്മുടെ ഈ തലസ്ഥാനം ഒട്ടാകെ ചുറ്റും സേവാഭാരതിയുടെ പ്രവർത്തകർ സന്നദ്ധരായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളോളം ഇവിടെ പൊങ്കാല അമ്മയ്ക്ക് പ്രണാമം ആറ്റുകാല അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന അമ്മമാർക്കും ഭക്തജനങ്ങൾക്കും ഏത് സമയത്തും 24 മണിക്കൂറും പ്രവർത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. നമുക്ക് പൂർണ്ണമായിട്ടും ആ പ്രവർത്തകരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം സേവാഭാരതി? നമ്മുടെ ഇപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം പൊങ്കാല കഴിയുന്നതുവരെ ഇവിടെ ആളുകളുണ്ടാകും. ഡോക്ടറുണ്ട്, അസിസ്റ്റൻ്റുമാരുണ്ട്, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, ആംബുലൻസ് സർവീസ് ഉണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കും. അങ്ങനെ എല്ലാ വിധത്തിലും ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ പൊങ്കാല തുടങ്ങിയ നമ്മുടെ ഉത്സവം തുടങ്ങിയ അന്ന് തൊട്ട് ആറ്റുകാലിലുണ്ട്. ഇതിപ്പം സിറ്റിയിലെല്ലായിടത്തും ഇന്ന് മാത്രമാണ്, ഈ പൊങ്കാലയോടനുബന്ധിച്ച് മാത്രമാണ് ഇപ്പം ഈ വിപുലമായ രീതിയിലുള്ളത്. മറ്റേത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ പരിസരത്ത് നമ്മൾ നേരത്തെ തന്നെ വൈദ്യ സഹായ ക്യാമ്പുകളെല്ലാം നടത്തുന്നു. എത്രത്തോളം പ്രവർത്തകരുണ്ടാകും നമ്മുടെ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി നിൽക്കുന്നത്? നമുക്ക് ഇപ്പോൾ ഈ സിറ്റിക്കുള്ളിൽ മാത്രമേ ഏകദേശം 1000-ലേറെ പ്രവർത്തകർ സന്നദ്ധ സേവനത്തിന് ഇറങ്ങിയിട്ടുണ്ട്, സേവാഭാരതിയുടെ മാത്രം. അല്ലാതെ നമ്മുടെ മറ്റ് സംഘടനകളുടെയും സംഘപരിവാറിലെ മറ്റ് ആളുകളുടെയും എല്ലാം സഹായമുണ്ട് ഇതിനകത്ത്. ഈ കുടിവെള്ളക്ഷാമം കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വിഷയങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് സേവാഭാരതിയുടെ പ്രവർത്തനം എത്രത്തിലായി? ഇല്ല, നമ്മളിപ്പോൾ ഇവിടെ കുടിവെള്ളം കൊടുക്കുന്നതെല്ലാം പാക്കറ്റ് ബോട്ടിലിൻ്റെ കുടിവെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് മറ്റേത് കൊടുക്കുന്നില്ല, കാരണം എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ബോട്ടിലിൻ്റെ വെള്ളമാണ് എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കയ്യിൽ നിൽക്കാത്ത എന്തെങ്കിലും കാര്യ രീതിയിലുള്ള അസുഖമാണെങ്കിൽ നമ്മൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റും. അങ്ങനെയുള്ള സേവനമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കാം ഡോക്ടർമാരുടെ സേവന പ്രവർത്തനങ്ങൾ, കൂടാതെ മരുന്നുകളും മറ്റുൽപ്പന്നങ്ങളും ഉൾപ്പെടെ നമ്മുടെ ഈ സേവാഭാരതിയുടെ വൈദ്യസഹായ കേന്ദ്രത്തിൽ നിന്നും അമ്മമാർക്കും ഭക്തജനങ്ങൾക്കും ഉൾപ്പെടെ കെട്ടിവരുന്നുണ്ട്. പൂർണ്ണമായും 1000-ത്തോളം പ്രവർത്തകരാണ് ഈ സിറ്റിക്ക് ഈ പറയുന്ന ഈ ഭാഗത്തേക്ക് വൈദ്യസഹായം മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായും സേവാഭാരതി, കൂടാതെ സംഘപരിവാറിൻ്റെ വിവിധ പ്രസ്ഥാനങ്ങൾ, പരിവാർ സംഘടനകൾ പൂർണ്ണമായിട്ടും ഈ ആറ്റുകാലമ്മയുടെ പൊങ്കാല അർപ്പിക്കാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പൂർണ്ണമായിട്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് സേവാഭാരതിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഇവിടെ ഉള്ളതെന്ന് നമുക്ക് വ്യക്തമാക്കി പറയാം.